കൊടുവള്ളിയിലെ പരാജയം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും എൽഡിഎഫ് വോട്ടിലുണ്ടായ ചോർച്ച സംബന്ധിച്ച് സിപിഎം നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നതായും മുൻ എംഎൽഎ കാരാട്ട് റസാഖ്. യുഡിഎഫിൽ നിന്നുള്ള വോട്ട് ലഭിച്ചുവെങ്കിലും എൽഡിഎഫിന്റെ വോട്ടിൽ ചോർച്ചയുണ്ടായി. ഇതു സംബന്ധിച്ച തെളിവുകൾ കയ്യിലുണ്ടെന്നും ഇത് അന്വേഷിക്കേണ്ടത് സിപിഎം നേതൃത്വമാണെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. ഒരു വോട്ട് ചോർച്ച നടന്നതായി ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിനെ ചില തെളിവുകൾ എനിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിപിഎമ്മിന് പരാതി നൽകിയിരുന്നു. അത് സംബന്ധിച്ച് പരാതിക്ക് ക്യാമ്പുണ്ടോ, എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, വോട്ടുകൾ അടിയൊഴുക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടത് സിപിഎമ്മാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട്, ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ തുറന്ന് സമ്മതിക്കുകയുണ്ടായി. നാഷണൽ സെക്യുലർ കോൺഫറൻസിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വോട്ടുകൾ പരിപൂർണമായിട്ടും കിട്ടിയിട്ടില്ല എന്ന് അതിൻ്റെ സംസ്ഥാന മുൻ പ്രസിഡന്റ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതേപോലെ വിമത വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൊടുവള്ളിയിൽ ചോർന്നിട്ടുണ്ട് എന്ന് ഐഎൻഎലും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഐഎൻഎലും എൻ എസ് സിയും തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് എവിടെയാണ് വോട്ട് ചോർന്നത് എന്ന് കണ്ടെത്താൻ സിപിഎം മുമ്പോട്ട് വരണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ പരാജയപ്പെട്ടത്. കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ സി എച്ചിൻ്റെ മകൻ മുനീർ സാഹിബ് മത്സരിച്ചിട്ടും 6000-ൽ പരം വോട്ടിന് മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. 25,000-ൽ പരം വോട്ടുകൾ ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലത്തിൽ കുറഞ്ഞ വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ വലിയൊരു ഭാഗം വോട്ട് യു ഡി എഫിൻ്റെത് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗം യു ഡി എഫിൻ്റെ വോട്ടുകൾ എനിക്ക് ലഭിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് ചോർന്നത് കൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് രണ്ട് പാർട്ടിയും തുറന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് മത്സരിച്ചിട്ടും ചെറിയ വോട്ടിന് മാത്രമാണ് വിജയിച്ചത് എന്നത് തന്റെ നേട്ടമാണ്. എൽ ഡി എഫിന്റെ വോട്ടിൽ ചോർച്ചയില്ലായിരുന്നുവെങ്കിൽ രണ്ടാം വിജയം ഉറപ്പായിരുന്നുവെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. 100% ആ കണക്കിൽ എനിക്ക് വിജയമുണ്ടായിട്ടുണ്ട്. കാരണം വലിയൊരു ഭൂരിപക്ഷം കിട്ടേണ്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലെത്തിയപ്പോൾ ഭൂരിപക്ഷം വരാതിരിക്കാനുണ്ടായ സാഹചര്യം എനിക്ക് വലിയ വോട്ടുകൾ ലഭിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ നിലക്ക് നല്ല മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എൽ ഡി എഫിൻ്റെ ചില വോട്ടുകൾ ചോർന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കേണ്ടതാണ്. അത്രയ്ക്ക് നല്ല തരംഗം, നല്ല മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണ ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ലഭിച്ചപ്പോൾ സ്വന്തം പാളയത്തിൽ തന്നെ വോട്ടുകൾ ചിതറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, ഏത് വോട്ട് ചോർന്ന്, എങ്ങനെ വോട്ട് ചോർന്ന് എന്നുള്ളതൊക്കെ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇപ്പോൾ വോട്ട് ചോർന്നതിൻ്റെ കൃത്യത എനിക്ക് ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. ആരുടെയൊക്കെ വോട്ട് ചോർന്നിട്ടുണ്ട്, ഏതൊക്കെ വോട്ട് കിട്ടാതെ പോയിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ വ്യക്തമായ തെളിവുകൾ എൻ്റെ അരികിലുണ്ട്. അതൊക്കെ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ പാർട്ടിയിൽ ഞാനത് പറയുന്നതാണ്. താൻ ഐഎൻഎലിലേക്ക് മാറുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. യു ഡി എഫിലെ കക്ഷികൾ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, അതെല്ലാം നിരസിച്ചതാണ്. സിപിഎം സഹയാത്രികനായി തുടരാനാണ് താല്പര്യമെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. യു ഡി എഫിൻ്റെ കക്ഷികളും എൽ ഡി എഫിലെ ഘടക കക്ഷികളും പല ഘട്ടങ്ങളിലായി പാർട്ടിയിലേക്ക് കടന്നു വരണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട്
എന്നോട് ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ അവരോടൊക്കെ ഇന്നുവരെ പറഞ്ഞത് ഞാൻ സി പി എം സഹയാത്രികനാണ്. രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഹയാത്രികനായി സി പി എം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. ഒരു തവണ വിജയിച്ച് എം എൽ എ ആയി, ഒരു തവണ പരാജയപ്പെട്ടു. തുടർന്നും മുമ്പോട്ട് സി പി എമ്മിൻ്റെ ഭാഗമായി നിൽക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ബന്ധപ്പെട്ട ഞാനുമായി ചർച്ച എടുത്തിട്ടുള്ള ആളുകളോട് അതാത് സമയങ്ങളിൽ ഞാൻ പറയാറുണ്ട്. അത്രമാത്രമേ ഈ കാര്യത്തിലുള്ളൂ. ഇപ്പോഴും സി പി എം സ്വതന്ത്രനായി സഹയാത്രികനായി മുമ്പോട്ട് പോകാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നേരത്തെ കാലാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്ക് എന്ന രീതിയിലും വാർത്ത പ്രചരിച്ചിരുന്നു. പിന്നാലെ കാലാട്ടിൻ്റെ വിശദീകരണവും വന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കാലാട്ട് റസാഖിൻ്റെ രാഷ്ട്രീയം വീണ്ടും ചർച്ചയാവുന്നത്. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി.